ശത്രുവായ അശൂരിന്റെ കയ്യിൽ നിന്നും യഹൂദയും ഇസ്രായേലും വിടുവിക്കപ്പെടുന്നതും അന്ത്യനാളിൽ ഇസ്രായേൽ എതിർ ഭരണത്തിൽ നിന്നും വിടുവിക്കപ്പെടും എന്നുമുള്ള പ്രവചനത്തെക്കുറിച്ചുമാണ് നാം പറഞ്ഞു നിർത്തിയത് ഇന്ന് ും പന്ത്രണ്ടും അധ്യായങ്ങൾ നാം പഠിക്കുവാൻ പോകുകയാണ് ഒരു പുതിയ ഭരണത്തിന് കീഴിലേക്ക് ഇസ്രായേൽ പ്രവേശിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിൽ നാം കാണുന്നു പതിനൊന്നാം അധ്യായത്തിന്റെ വിഷയം രാജാവിന്റെ ശക്തിയും ആളത്വവും രാജ്യത്തിന്റെ ഉദ്ദേശവും പരിപാടിയുമാണ് ഏഴാം അധ്യായത്തിൽ തുടങ്ങിയ പ്രവചനത്തിന്റെ തുടർച്ചയാണ് പതിനൊന്നാം അധ്യായത്തിലും നാം കാണുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ ഇത് അവസാനിക്കുന്നു ഒരു നിരപ്രവചനമാണ് നാം ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യഹൂദരാജ വരുന്ന ആഹാസിന്റെ വാഴ്ചക്കാലത്ത് നൽകപ്പെട്ട ഈ പ്രവചനങ്ങൾക്ക് തുടർമാനമായ ഒരു പുരോഗതിയുണ്ട് കഴിഞ്ഞ അധ്യായങ്ങളിൽ ന്യായവിധിയുടെ ഒരു സമയത്തെ നാം കണ്ടു കർത്താവ് ഇതിനെ മഹാപീഡനം എന്ന് വിളിച്ചു പതിനൊന്നാം അധ്യായം തിരുവചനത്തിലെ മഷിഹായെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്നത്രേ കർത്താവേശുക്രിസ്തു രാജ്യം സ്ഥാപിക്കുന്നതിനായി വരുന്നതിനെക്കുറിച്ചും തന്റെ പരിപാടികളെക്കുറിച്ചുമാണ് ഈ പതിനൊന്നാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് രാജാവിന്റെ ആളത്വവും ശക്തിയും ഒന്നാം വാക്യത്തിൽ നാം കാണുന്നു എന്നാൽ ഇഷായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും ഇഷായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള ഈ പ്രയോഗം രസകരമാണ് ദാവിദിനെ ഇവിടെ പരാമർശിക്കുന്നില്ല മറിച്ച് ദാവിദിന്റെ പിതാവിനെയാണ് അതായത് ഇശായിയെക്കുറിച്ച് ദാവിദിന്റെ അപ്പനെക്കുറിച്ച് പറഞ്ഞാലും അത് ദാവിദിന്റെ വംശാവലി തന്നെയാണെന്നത് ശരിയാണ് അതെന്താ ഒരുപാട് പഠിക്കാനിരിക്കുന്നത് എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം എന്നാൽ എന്തുകൊണ്ടായിരിക്കും യശിയാവ് ഇഷായിയെ വരെ പുറകോട്ട് പറഞ്ഞുപോയത് ദാവിദിനെ പറഞ്ഞാൽ പോരായിരുന്നു അതെ രാജവംശം ആരംഭിക്കുന്നത് ദാവിദ് മുതലാണ് ഇശായി ഒരു സാധാരണ കർഷകനായിരുന്നു ഒരു ആട്ടിൻപറ്റത്തിന്റെ ഉടമയായി ഭേദലഹ്യം എന്ന ചെറിയ പ്രദേശത്ത് പാർത്തിരുന്ന ഒരു സാധാരണക്കാരൻ എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാലമായപ്പോഴേക്കും ദാവീദിന്റെ വംശം സാധാരണക്കാരന്റെ ആ നിലയിലേക്ക് മാറിപ്പോയിരുന്നു യേശു ക്രിസ്തു ഒരു തച്ഛനായിരുന്നുവല്ലോ അതുകൊണ്ട് യശ് വളരെ സൂക്ഷ്മത്തോട് പറയുകയാണ് മുള പുറപ്പെടുന്നത് ഇശായുടെ കുറ്റിയിൽ നിന്നുമാണെന്ന് വെറും സാധാരണക്കാരൻ മുള എന്നത് ജീവനുള്ള ഇതളിനെ കാണിക്കുന്നു ഇത് രണ്ടാം പ്രാവശ്യമാണ് ഈ പുസ്തകത്തിൽ മുള എന്ന പ്രയോഗം നാം കാണുന്നത് ആദ്യത്തേത് നാലാമധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിലാണ് കർത്താവിന് നൽകിയിട്ടുള്ള വിവിധ പേരുകളിൽ ഒന്നാണിത് ഇനി രണ്ടാം വാക്യം നോക്കിക്കെ അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ് പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേലുള്ള ഏഴ് ആത്മാധിവാസത്തെയാണ് ഈ വാക്യം വിശദീകരിക്കുന്നത് അതായത് അവന്റെ ശക്തിയുടെയും ആളത്വത്തിന്റെയും ഏഴ് പൂർണതകൾ തികവുകൾ ഇതിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് യഹോവയുടെ ആത്മാവ് രണ്ട് ജ്ഞാനത്തിന്റെ ആത്മാവ് മൂന്ന് വിവേകത്തിന്റെ ആത്മാവ് നാല് ആലോചനയുടെ ആത്മാവ് അഞ്ച് ബലത്തിന്റെ ആത്മാവ് ആറ് പരിജ്ഞാനത്തിന്റെ ആത്മാവ് ഏഴ് യഹോവാഭക്തിയുടെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിൽ ഏഴെന്ന സംഖ്യ പൂർത്തീകരണത്തെ കുറിക്കുന്നതാകണം എന്നില്ല ഈ സംഖ്യയുടെ പ്രഥമമായ അർത്ഥം പൂർണത അഥവാ തികവ് നിറവ് എന്നൊക്കെയാണ് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന് മുപ്പത്തിനാലാം വാക്യത്തിൽ നാം കാണുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് എഫ് എസ് ലേഖനത്തിലും അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരായിരിക്കീൻ എന്ന് പ്രബോധിപ്പിക്കുന്നു ആത്മ നിറവുള്ളവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവ യേശുക്രിസ്തു ആത്മാവ് നിറഞ്ഞവനായിരുന്നു എന്ന് നാം വായിക്കുന്നു ഒന്ന് അവന്റെ മേ ലെ ഹോവയുടെ ആത്മാവ് ആവസിക്കും കർത്താവായി യേശു ക്രിസ്തു തന്റെ മനുഷ്യാവതാരത്തിൽ ആത്മാവിന്റെ ശക്തിയിലാണ് മുന്നേറിയത് അവൻ വീണ്ടും വരുമ്പോൾ ആത്മാവിന്റെ ശക്തിയാൽ തന്നെ ഭരണം നടത്താൻ പോകുന്നു രണ്ട് ജ്ഞാനത്തിന്റെ ആത്മാവ് ഒന്ന് ഗുരുന്തൃർ ഒന്നാമധ്യായ മുപ്പതാം വാക്യത്തിൽ അവൻ നമുക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനമായി തീർന്നു എന്ന് നാം വായിക്കുന്നു എനിക്കും താങ്കൾക്കും ഈ ജീവിതത്തിൽ ശരിയായ നേതൃത്വവും നടത്തിപ്പും നൽകാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ് അവിടുത്തെ ആ ജ്ഞാനം അതാണ് നമ്മെ നടത്തുന്നത് ഇന്നത്തെ ഈ ലോകം നമുക്ക് ഒട്ടും ചേരുന്നതല്ല ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ നമ്മെ വീഴിക്കുവാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിൽ അവന് യാതൊരു കുറവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നാൽ എല്ല ഇപ്പോഴും പിശാജ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറവ് കണ്ടെന്നു വന്നേക്കാം അതുകൊണ്ട് ജ്ഞാനത്തിന്റെ ആത്മാവിനെ നമുക്ക് ആവശ്യമാണ് ജ്ഞാനത്തിന്റെ ആത്മാവ് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എന്ന് നാം കാണുന്നു മൂന്നാമതായി വിവേകത്തിന്റെ ആത്മാവ് ആത്മീയ വിവേചനത്തെയാണ് ഇത് കാണിക്കുന്നത് മിക്കവാറും ക്രിസ്തീയ വിശ്വാസികൾ ആത്മീയ വിവേചനശക്തി ഇല്ലാത്തവരാകുന്നു എന്നത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് തികച്ചും മാനുഷികമായ നിലയിൽ പ്രകടനം നടത്തുന്ന ചില വ്യക്തികളെ ചിലർ അന്ധമായി അനുഗമിക്കുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് താങ്കളും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാകാം ഇങ്ങനെയുള്ളവരുടെ മുഖം കണ്ടോ ആളിന്റെ സ്വരം കേട്ടോ ആളിന്റെ ഒരു പുസ്തകം വായിച്ചത് ഇങ്ങനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഒരിക്കലും അയാൾ പറയുന്നത് ദൈവചനത്തിന് നിരക്കുന്നതാണോ എന്ന് അവർ വിവേചിക്കാറില്ല ദൈവമക്കൾക്ക് വിവേകത്തിന്റെ ആത്മാവ് വളരെ ആവശ്യമായിരിക്കുന്നു എക്കാലത്തെക്കാളും ഇന്ന് അത് വളരെ ആവശ്യം തന്നെ എല്ലായ്പ്പോഴും എന്റെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന വിഷയം ഇതാണ് വിവേചനം ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരാരെന്നും അല്ലാത്തവരാരെന്നും തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് ദൈവത്തിന്റെ പരിപാടി ഏതെന്നും മനുഷ്യന്റെ പരിപാടി ഏതെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് സ്വന്തം പേരും സ്വന്തം സംഘടനയും സ്വന്തം കുടുംബവും ഉയർത്തുവാൻ തത്രപ്പെടുന്നവരെ നാം തിരിച്ചറിയണം എവിടെയാണ് നാം നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവുകളും എന്ന് നാം ശ്രദ്ധിക്കണം ഇന്ന് ആളുകളെ വശീകരിക്കുവാൻ കഴിവുള്ള ഒരുപാട് കഴിവുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ അവരിൽ കണ്ടാലും ദൈവവചനത്തിനടിസ്ഥാനപ്പെട്ടാണോ അവർ പോകുന്നത് എന്ന് നാം ചിന്തിക്കണം യേശു എന്നും സ്തോത്രമെന്നും ഹല്ലേലിയ എന്നും പറയുന്നവരെല്ലാം വാസ്തവത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നവരാകുന്നു എന്ന് നമുക്ക് ഉറപ്പായി പറയുവാൻ സാധിക്കില്ല ഈ വിവേചനം നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് നാലാമതായി ആലോചനയുടെ ആത്മാവ് എന്ന് വായിക്കുന്നു നമുക്കെല്ലാവർക്കും ആലോചന ആവശ്യമാണ് കൌൺസിൽ ഉപദേശം എന്നാൽ കർത്താവായി യേശുക്രിസ്തു ഒരിക്കൽ പോലും ആരോടും ആലോചന ചോദിച്ചിട്ടില്ല എന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനുഷ്യരോട് അവൻ ഒരിക്കലും ആലോചന ചോദിച്ചിട്ടില്ല മറിച്ച് അവൻ ആലോചന നൽകുകയായിരുന്നു അഞ്ചാമതായി ബലത്തിന്റെ ആത്മാവ് നാം കാണുന്നു അതെ ശക്തി അത് നമുക്ക് എത്രയോ ആവശ്യമായിരിക്കുന്നു അപ്പോസ്ത എപ്പോലോസ് പറയുന്നത് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയണമെന്നത്രേ ഫിലിപ്പിയർ ബൂതിന്റെ പത്ത് പ്ലീസ് സുഹൃത്ത് നമുക്കും ഇത് ആവശ്യമാണ് ആറാമതായി പരിജ്ഞാനത്തിന്റെ ആത്മാവെന്ന് പറയുന്നു ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് പരിജ്ഞാനം ഉപരിജ്ഞാനം ജ്ഞാനത്തെക്കാൾ കൂടിയതാണത് ഇത് ദൈവത്തെ നാം അറിയേണ്ടതുപോലെ അറിയുവാൻ സാധിക്കുന്നതായ ആ അവസ്ഥയാണ് യഹോവ ഭക്തിയുടെ ആത്മാവ് ഇത് ആറും ഏഴും രണ്ടും ദൈവവചനം ക്രമമായി പഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒന്നത്രേ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രാജ്യത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത് ഞാൻ മൂന്നും നാലും വാക്യങ്ങൾ വായിക്കട്ടെ പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നും നാലും അവന്റെ പ്രമോദം യഹോവ യഹോവഭക്തിയിലായിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നതുപോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നതുപോലെ വിധിക്കുകയും ഇല്ല അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും തന്റെ വായ എന്ന വടി കൊണ്ട് അവൻ ഭൂമിയാടിക്കും തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും ദുഷ്ടൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ിശാജിനെ കുറിച്ചാണ് മഹാപീഡനകാലം ഭൂമിയിലെ അവന്റെ വാഴ്ചയുടെ ദിനങ്ങളാണ് മാനുഷിക രീതിയിൽ പറഞ്ഞാൽ ആ കാലത്ത് ലോകത്തിന് യാതൊരു വിടുതലുമില്ല ഇസ്രായേൽ പോലും ആ കാലത്ത് കരഞ്ഞു വിലപിക്കും എന്നാൽ വടക്കുനിന്നോ തെക്കുനിന്നോ കിഴക്കുനിന്നോ പടിഞ്ഞാറു നിന്നോ സഹായം വരികയില്ല എന്നാൽ സഹായം വരുന്നത് ഉയരത്തിൽ നിന്നായിരിക്കും ആ സമയത്ത് മശിക വരികയും തന്റെ രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് കാരണം ഈ ലോകത്തിന് ഒരു ഭരണാധികാരിയെ ആവശ്യമായിരിക്കുന്നു ലോകം അവന് വോട്ട് നൽകിയിട്ടില്ല അവനെ തെരഞ്ഞെടുത്തിട്ടില്ല അവർ അങ്ങനെ വോട്ട് നൽകുകയുമില്ല എന്നാൽ ദൈവം അവന് വോട്ട് നൽകിയിട്ടുണ്ട് ദൈവം അവനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ദൈവം അവന്റെ പക്ഷത്താണ് ഈ പ്രപഞ്ചം ദൈവത്തിന്റേതായതുകൊണ്ട് ദൈവം അവനെ ഈ ഭൂമിയുടെ ഭരണാധികാരിയാക്കി അവൻ ന്യായം വിധിക്കുവാൻ പോകുന്നു ഒരു നീണ്ട കേസുവിസ്താരത്തിന്റെ ഒന്നും ആവശ്യമുണ്ടാകില്ല എന്നാൽ ഒടുവിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അത് വളരെ ഭയാനകമായിരിക്കുകയും ചെയ്യും രണ്ട് ന്യായവിധികൾ ഉണ്ടായിരിക്കും ഒന്ന് വിശ്വാസികൾക്കും മറ്റൊന്ന് അവിശ്വാസികൾക്കും മഹാപീഠനത്തിന്റെ തുടക്കത്തിൽ വിശ്വാസികൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിനും മുൻഭാഗം വെളിപ്പെടും പിന്നീട് ആയിരത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ വെള്ളസിംഹാസനത്തിനു മുൻപാകെ നഷ്ടപ്പെട്ട പാപികൾക്കുള്ള ന്യായവിധിയുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത് ഒരു ദിവസം ഞാനും നിങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനും മുമ്പാകെ നിൽക്കേണ്ടി വരും അന്ന് എന്നിലും നിങ്ങളിലും മറിഞ്ഞിരിക്കുന്നതെല്ലാം അവൻ വെളിച്ചത്തു കൊണ്ടുവരും എത്ര വലിയ വെളിച്ചമായിരിക്കും അത് അത് വളരെ ഭയാനകമാണ് അഞ്ചാം ഭാഗ്യം നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആയിരിക്കും ീതിയും വിശ്വസ്തയുമാണ് നമ്മുടെ കർത്താവിന്റെ ഭരണത്തിന്റെ പ്രത്യേകതകൾ ഭൂമിയിലെ കർത്താവിന്റെ വാഴ്ചയുടെ ഉദ്ദേശ്യം നീതിയുടെയും ന്യായത്തിന്റെയും ഭരണം കൊണ്ടുവരിക എന്നതും ആദാമിന് നഷ്ടപ്പെട്ട ആധിപത്യം പുനഃസ്ഥാപിക്കുക എന്നതുമാണ് രാജ്യത്തിന്റെ നാം കാണുന്നത് ചെന്നൈ കുഞ്ഞാടിനോടുകൂടെ പാർക്കും പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും ഒരു ചെറിയ കുട്ടി അവയെ നടത്തും പശു കരടിയോടുകൂടെ മേയും അവയുടെ കുട്ടികൾ ഒരുമിച്ചു കിടക്കും സിംഹം കാളയെന്നപോലെ വൈക്കോൽ തിന്നും കർത്താവ് ഭൂമിയിൽ വാഴുന്ന നാളിൽ പശുക്കിടാവും ബാലസിംഹവും ഒരുമിച്ച് കിടക്കും ഇന്ന് അവ ഒരുമിച്ച് കിടക്കണമെങ്കിൽ പശുക്കിടാവ് സിംഹത്തിന്റെ വയറ്റിലാകണം അല്ലാതെ സാധിക്കില്ല സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നുമെന്ന് ഇത് നമുക്ക് തമാശയായി തോന്നുന്നു അല്ലേ സിംഹം വൈക്കോൽ തിന്നില്ലെന്ന് ആർക്കാണ് അറിയാത്തത് കൂർമ്മബുദ്ധിയുള്ള ഒരു വേദാധ്യാപകൻ ഒരിക്കൽ പറഞ്ഞു താനൊരു സിംഹത്തെ ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലാകുന്നു എങ്കിൽ െ പുതീറ്റിക്കുന്ന കാര്യം ഞാൻ ഏറ്റന്ന് ഈ പറഞ്ഞതിന്റെ സാരം എന്താണെന്നോ സിംഹത്തെ ഉണ്ടാക്കിയവന് സമയം വരുമ്പോൾ അതിനെ പുല്ലുതീറ്റിക്കാനും കഴിയും എന്നത്രേ അതുകൊണ്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധയോടുകൂടെ പരിഗണിക്കേണ്ടതാണ് ഒൻപതാം സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുപോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല ഭൂലോകം മുഴുവനും ഈ ഭരണത്തിന് കീഴിലായിരിക്കും രാജ്യത്തിന്റെ പരിപാടിയെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത് അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും അവന്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും ഈ വാക്യത്തിന്റെ താക്കോൽ ിൽ എന്ന പദപ്രയോഗമാണ് ഇത് മഹാപീഡനകാലത്തോടെ ആരംഭിച്ച് രാജ്യത്തിന്റെ ഒടുവിൽ വരെ തുടരും ജാതികൾക്ക് സഹസ്രാബ്ദ രാജ്യത്തിൽ ഒരു പങ്കുണ്ടായിരിക്കും അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ഷീനാരിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടു ഞാൻ വായിച്ചത് ഇസ്രായേൽ ജാതിയെ ജാതിയകർത്ത വീണ്ടും വാഗ്ദത്ത നാട്ടിൽ യഥാസ്ഥാനപ്പെടുത്തും എന്ന് മോശവരെ മിശ്രീമിൽ നിന്ന് വിടുവിക്കുകയും യോശുവ അവരെ ആ വാഗ്ദത്ത് കനാൻ ദേശത്ത് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഒന്നാം തവണ അവർ അവിടെ കനാനിൽ താമസമാക്കി വാക്യം അവൻ ജാതികൾക്കൊരു കൊടിയുയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ നാല് ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും എന്താണ് ഇവിടെ പറയുന്ന കൊടി അത് കർത്താവായ യേശുക്രിസ്തുവാണ് അന്ന് വിനയവും താഴ്മയുമുള്ളവരുടെ ആശാകേന്ദ്രം അവനായിരിക്കും സൌമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുന്നത് അന്നായിരിക്കും അതാകുന്നു ദൈവത്തിന്റെ പദ്ധതി അതാകുന്നു അവന്റെ പരിപാടി നിവർത്തിക്കും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴിയുണ്ടാകും അശൂർ മുതൽ മിസ്രൈം വരെയുള്ള ഒരു വലിയ രാജപാതയുണ്ടാകും എന്നാണ് സക്രിയ പ്രവചനം പാലാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇനിയും നാം തുടർന്ന് പന്ത്രണ്ടാം അധ്യായം നോക്കുവാൻ പോകുകയാണ് പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയിലെ അതായത് ആയിരമാണ്ടു വാഴ്ചയിലെ ആരാധനയാണ് ഈ അധ്യായത്തിലെ വിഷയം ഏഴാം അധ്യായത്തിൽ തുടങ്ങിയ പ്രവചന പരമ്പര പന്ത്രണ്ടാം അധ്യായത്തിൽ അവസാനിക്കുന്നതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തന്റെ ജനത്തിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയോടെയാണ് ഇതാരംഭിച്ചത് ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തു ആളത്വപരമായി ഭരണം നടത്തുന്നതിനെക്കുറിച്ചുമാണ് അധ്യായത്തിൽ നാം കണ്ടത് ഇനിയും പന്ത്രണ്ടാം അധ്യായത്തിൽ മഹാപീഡനം കഴിഞ്ഞ് ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും അടങ്ങിയിരിക്കുന്നതായി നാം കാണുന്നു ഇപ്പോൾ ഇസ്രായേൽ രാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നതായും സ്തോത്രഗാനങ്ങൾ ആലപിക്കുന്നതായി നാം കാണുന്നു ഇസ്രായേലിനെ ഇപ്പോൾ നാം കാണുന്നത് വിലാപമതിലിങ്കലല്ല ദൈവാലയത്തിലാണ് ഇന്ന് അവർ വിലാപമതിലിങ്കലാണ് ഞാനിപ്പോൾ പറയുമ്പോൾ പ്രവചനപ്രകാരം അവർ വാഗ്ദത്ത് നാട്ടിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന സമയം എത്തിയിട്ടില്ല എന്നതിന്റെ ഒരു തെളിവാണത് ഈ ചെറിയ അധ്യായം ഒരു സങ്കീർത്തനം പോലെയാണ് വാസ്തവത്തിൽ ഇതൊരു കീർത്തനം തന്നെയാണ് വളരെ മനോഹരമായ ഒരു ആഭരണം കർത്താവായി യേശുക്രിസ്തുവിന്റെ ആളത്തുപരവും നേരിട്ടുമുള്ള ഭരണത്തിൽ കീഴിൽ ആയിരിക്കുന്ന ഒരു ജനതയുടെ ആരാധനയാണ് ഇവിടെ നാം കാണുന്നത് തങ്ങളെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തതിനാൽ വീണ്ടെടുക്കപ്പെട്ട ഹൃദയങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു ശുദ്ധമായ ആരാധനയാണിത് ഭൂമിയിൽ നിന്നും ശാപം തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു ആരാധനയ്ക്ക് ഇത് നല്ലൊരു സന്ദർഭമായിരിക്കുന്നു കാരണം സൃഷ്ടിയിൽ ദൈവത്തിന്റെ നന്മ പ്രകടമായിരിക്കുന്നു ഞാനും നിങ്ങളും ഇങ്ങനെയൊരു നന്മ ഒന്നിലും കണ്ടിട്ടില്ല കാരണം ശാപം ഇപ്പോഴും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു സഹസ്രാബ്ദ വാഴ്ചയിൽ ഇത് പൂർണ്ണമായും നീങ്ങി ഭൂമി തികച്ചും വ്യത്യസ്തമാകുന്നതാണ് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ വീണ്ടെടുപ്പിനായി യഹോവയെ സ്തുതിക്കുന്നതാണ് നാം കാണുന്നത് ഒന്നാം വാക്യം അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ യഹോവെ നീ എന്നോട് കോപിച്ചു നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി അന്നാളിൽ എന്ന പ്രയോഗം നാം കാണുന്നു മഹാപീഠനത്തിന്റെ ആരംഭം മുതൽ ക്രിസ്തു ക്രിസ്തുഭൂമിയിൽ സ്ഥാപിക്കാനിരിക്കുന്ന സഹസ്രാബ്ദ രാജ്യം വരെ നീണ്ടു നിൽക്കുന്ന കാലയളവാണ് ഈ അന്നാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം കണ്ടല്ലോ ഈ വാക്യം വ്യക്തമാക്കുന്നത് പാപത്തിന്റെ രാത്രി കഴിഞ്ഞ് വീണ്ടെടുപ്പിന്റെ പകൽ വന്നു എന്നത്രേ ഇസ്രായേൽ ജാതി മഹാപീഡനത്തിന്റെ ഭയങ്കര രാത്രിയിൽ കൂടി കടന്നിരിക്കുന്നു ഇപ്പോൾ പ്രകാശം വന്നിരിക്കുന്നു പീഡനകാലം കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തിന്റെ ആ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും അവർ കടന്നിരിക്കുന്നു അതെ ഇത് ആരാധന അർപ്പിക്കാനുള്ള സമയം തന്നെ സഹസ്രാബ്ദ രാജ്യത്തിന്റെ പ്രത്യേകത ശുദ്ധമായ സന്തോഷമാണ് രണ്ടാം ബാക്കി നോക്കിക്കാട്ടെ ഇതാ ദൈവം എന്റെ രക്ഷ യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്ക ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും ശ്രദ്ധിച്ചാലും യഹോവ രക്ഷ തന്നു എന്നല്ല അവർ പറയുന്നത് പിന്നെയോ യഹോവ തന്നെ രക്ഷയായിരിക്കുന്നു എന്നാണ് രക്ഷ ഒരു വ്യക്തിയാണ് അതൊരു പരിപാടിയല്ല അതൊരു വ്യവസ്ഥിതിയോ ഒരു ആചാരമോ ഒരു അനുഷ്ഠാനമോ അല്ല രക്ഷ ഒരു വ്യക്തിയാണ് കർത്താവായി യഹോവ അതെ കർത്താവായി യേശു ക്രിസ്തു രക്ഷയ്ക്കായി അവർ അവനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാം വാക്യത്തിൽ അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരും ഉറവുകൾ സമൃദ്ധിയെ കുറിക്കുന്നു നിറവിനെ അവന്റെ രക്ഷ ഹൃദയത്തിൽ തൃപ്തിയും സന്തോഷവും സമൃദ്ധിയും നൽകുന്നു സഹസ്രാബ്ദ സഹസ്രാബ്ദവാഴ്ച വലിയ സന്തോഷത്തിന്റെ സമയമായിരിക്കും തനിക്ക് സ്വന്തമായവരെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് നാം സന്തോഷമുള്ളവരായിരിക്കാൻ അവനാശിക്കുന്നു നമുക്കുള്ള രക്ഷ സന്തോഷിക്കുന്നതിനും അവനെ ആരാധിക്കുന്നതിനും നമുക്ക് കാരണമായിരിക്കുന്നു ഈ സന്തോഷം നമുക്കില്ലാതെ അവനെ സാക്ഷിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല യഹോവയെ അവന്റെ സൃഷ്ടിപ്പിനെ ചൊല്ലി സ്തുതിക്കുന്നതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് നാലാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യീൻ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവർത്തികളെ അറിയിപ്പിൻ അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പീൻ അന്നാളിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് താങ്കൾക്ക് സംശയമില്ലല്ലോ ഒരുപാട് പ്രാവശ്യം ഞാനിപ്പോൾ അത് വിശദീകരിച്ചു അതെ അത് സഹസ്രാബ്ദത്തെക്കുറിക്കുന്നു ദിവസത്തിന്റെ പ്രകാശമുള്ള ഭാഗം കർത്താവിന്റെ നാൾ പൊട്ടിവിടരുന്നത് പാപത്തിന്റെ രാത്രിയോടെയാണ് നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് സൂര്യോദയത്തോടെയാണല്ലോ എന്നാൽ പഴയ നിയമത്തിൽ ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമനത്തോടെയാണ് സങ്കീർത്തനം മുപ്പതിന്റെ അഞ്ചിൽ നാം വായിക്കുന്നല്ലോ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാഭാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു ആയിരം ആണ്ട് വാഴ്ചക്കാലം സന്തോഷത്തിന്റെ പ്രഭാതവും രക്ഷയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള സമയവുമാണ് അത് മാത്രമല്ല എന്ന നിലയിൽ ദൈവത്തിന് നന്ദി പറയേണ്ട സമയവുമാണ് ഈ ആയിരമാണ്ടു വാഴ്ചക്കാലം അവന്റെ മഹത്വവും നിരന്തരവുമായ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ പ്രസിദ്ധമാക്കത്തക്കവണ്ണം അവന്റെ നാമത്തെ ഉയർത്തേണ്ടതുണ്ട് അവന്റെ പ്രവൃത്തികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിപ്പിലെ പ്രവൃത്തി മാത്രമല്ല താൻ ചെയ്യുന്നതെല്ലാം ഉൾപ്പെടുന്നു അന്നാളിൽ നിങ്ങൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ എന്ന് പറയും അതെ യഹോവയ്ക്ക് പാടുവീൻ എന്ന് അഞ്ചാം വാക്യം യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ ആറ് ദിവസത്തെ തന്റെ സൃഷ്ടിപ്പിൽ കർത്താവ് ആ സൃഷ്ടിപ്പിൻ പ്രവൃത്തി തികച്ചു എന്നിട്ട് അവയെ നോക്കി പറഞ്ഞു സകലതും നല്ലത് ദൈവം നല്ലത് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് പാപം ഇതിനെ താറുമാറാക്കിയെങ്കിലും പൂർണമായ ഒരു രക്ഷ ദൈവം ഒരുക്കി തന്നു നാം ഇതിന് നന്ദി പറയണോ പക്ഷികളുടെ പാട്ടും പൂക്കളുടെയും മരങ്ങളുടെയും പ്രകൃതിയുടെയും ഭംഗിയും ഇതൊക്കെ താങ്കളെ ആകർഷിക്കുന്നില്ലേ ഭൂമി പാപത്താൽ ശപിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും ഇപ്പോഴും ഇത് സുന്ദരമായിരിക്കുന്നു ശാപം നീങ്ങുമ്പോൾ ഇത് എത്ര സുന്ദരമായിരിക്കും എന്ന് ഒന്ന് ഒന്നോർത്തുനോക്കൂ ദൈവത്തിന് സ്തുതി പാടുവാൻ ഇന്ന് മാത്രമല്ല അന്നും എന്നും നമുക്ക് അവസരമുണ്ട് ആറാം സിയോ നിവാസികളെ ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യയെ വലിയവനായിരിക്കാൽ ഘോഷിച്ചില്ല സിപ്പിൻ വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കളുടെ അന്തരംഗത്തു നിന്നും ഉയരുന്ന സ്തുതിയാണിത് പാവം സൃഷ്ടിക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നത് ഇതും മാത്രം അല്ല ഈ ഹല്ലലുയ്യ കൊടുക്കുന്നതാണല്ലോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം പ്രിയ സുഹൃത്തെ ദൈവത്തിനു വേണ്ടിയുള്ള നമ്മുടെ സമർപ്പണത്തെക്കുറിച്ച് നാം പറയാറുണ്ട് എന്നാൽ സമർപ്പണത്തിന്റെ അർത്ഥം എന്തെന്നുപോലും നാം അറിയുന്നില്ല എന്നതല്ലേ വാസ്തവം ആ മഹത്വപൂർണമായ നാളിൽ അവർ അതിന്റെ അർത്ഥം അറിയും ഒപ്പം നാമും അതറിയും സമർപ്പണത്തിന്റെ ആഴങ്ങൾ ഇനിയും നാം കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു അത് നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കും നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ പറയുന്നു ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും എന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ഈ അതിമനോഹരമായ അനുഭവം രക്ഷയുടേതായുള്ള സന്തോഷം നാം ആസ്വദിക്കുക മാത്രമല്ല മറ്റുള്ളവർക്കത് പകർന്നുകൊടുക്കുകയും ചെയ്യണം അതിനായി ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ